അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ നിസ്തുതി. രണ്ട് ശമുവൽ 9:8 ചത്ത നായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ? ഏറ്റവും താഴ്ന്നതും നിന്ദ്യവുമായ ഒരു സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യൻ സ്വയം ഇങ്ങനെ വിശേഷിപ്പിക്കുമോ? ഈ വ്യക്തി ഒരു സാധാരണക്കാരനല്ല, ഒരു രാജകുമാരന്റെ പുത്രനും ഒരു മഹാരാജാവിന്റെ ചെറുമകനുമാണ്. മെഫീബോശത്ത് എന്ന ഇദ്ദേഹം ദാവീദ് രാജാവിന്റെ ദയാകടാക്ഷത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണിത്. പ്രിയരെ, മഹോന്നതനായ ദൈവത്തിന്റെ പ്രീതിക്കോ ദയാകടാക്ഷത്തിനോ യാതൊരു അർഹതയും ഇല്ലാത്തവനാണ് മനുഷ്യൻ. എന്നാൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ സ്വന്തം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച ആ ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, അർഹതയില്ലാത്ത നന്മകൾ പോലും അടിയങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് നന്ദി. അങ്ങേക്ക് വിധേയപ്പെട്ട് അങ്ങയോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.